വെൽക്കം ടു മൈൻസ്റ്റോൺ നമ്മൾ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദേശീയ ഗാനം ദേശീയഗീതം അതുപോലെ തന്നെ ദേശീയ പതാക ദേശീയ മുദ്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പി എസ് സി ചോദിക്കാൻ ചാൻസുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ആണ് ബാക്കിയുള്ള ദേശീയ ചിഹ്നങ്ങൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ദേശീയ പുഷ്പം പുഷ്പമേതാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ മിക്കതും നിങ്ങൾക്ക് അറിയുന്ന തന്നെ ആയിരിക്കും അഥവാ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടെ പഠിച്ചു വെക്കണം അപ്പോൾ ഇന്നൊരു സിമ്പിൾ വീഡിയോ ആണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളടങ്ങിയ വീഡിയോ ആദ്യം തന്നെ നമുക്ക് ദേശീയ കലണ്ടറിനെ പറ്റിയിട്ട് നോക്കാം ഇന്ത്യയുടെ ദേശീയ കലണ്ടർ എന്ന് പറയുന്നത് ശകവർഷ കലണ്ടർ ആണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ എന്നറിയപ്പെടുന്നത് ഏതാണ് ശകവർഷ കലണ്ടർ പി എസ് സിയുടെ ഒരു മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം ഇന്ത്യയുടെ ദേശീയ കലണ്ടർ എന്നറിയപ്പെടുന്നത് ഏതാണ് ശകവർഷ കലണ്ടർ ഈ ശകവർഷ കലണ്ടർ ആരംഭിച്ച രാജാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ് കനിഷ്കൻ എന്നാണ് ശകവർഷ കലണ്ടർ ആരംഭിച്ച രാജാവാണ് ആര് കനിഷ്കൻ ഇനി നമ്മൾ ദേശീയ ഗീതവും ഗാനവും ഒക്കെ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഓരോന്നിനെയും ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ച വർഷം അല്ലെങ്കിൽ ജനഗണമനയെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ച വർഷം ഏതാണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാത്തിനെയും പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ദേശീയ കലണ്ടറിനെ ദേശീയ സോറി സകവർഷ കലണ്ടറിനെ ദേശീയ കലണ്ടറായിട്ട് അംഗീകരിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തി രണ്ട് സകവർഷ കലണ്ടറിനെ ദേശീയ കലണ്ടറായിട്ട് അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തി രണ്ട് ശകവർഷം ആരംഭിച്ചത് എപ്പം മുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഡി എഴുപത്തി എട്ട് മുതലാണ് ശകവർഷം ആരംഭിച്ചത് ഏ ഡി എഴുപത്തി എട്ട് മുതലാണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ശകവർഷ കലണ്ടറിലെ ആദ്യ മാസവും അവസാന മാസവും ശകവർഷ കലണ്ടറിലെ ആദ്യ മാസം ചൈത്രമാണ് അതുപോലെ തന്നെ സകവർഷ കലണ്ടറിലെ അവസാന മാസം ഫാൽഗുനമാണ് സകവവർഷ കലണ്ടറിലെ ആദ്യ മാസം ചൈത്രം അവസാന മാസം ഫാൽഗുനം അടുത്തൊരു പോയിന്റ് എന്താന്ന് വെച്ചാല് ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗം എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹവർഷമാണ് ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗം എന്നറിയപ്പെടുന്നത് ശകവർഷം അപ്പൊ നമ്മൾ ശകവർഷ കലണ്ടറിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ച ഇന്ത്യയുടെ കലണ്ടർ എന്ന് പറയുന്നത് സോറി ദേശീയ കലണ്ടർ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ എന്നറിയപ്പെടുന്നത് ഏതാണ് സഹവർഷ കലണ്ടർ ആണ് അത് ആരംഭിച്ച രാജാവ് ആരാണ് കനിഷ്കനാണ് ആരംഭിച്ച രാജാവ് കനിഷ്കൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഈ സഹവർഷ കലണ്ടറിനെ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ആയിട്ട് അംഗീകരിച്ചത് സഹവർഷം ആരംഭിച്ചത് എപ്പോഴാണ് എ ഡി എഴുപത്തിയെട്ട് മാസം അവസാന മാസവും ആദ്യ മാസവും ഇമ്പോർട്ടൻ്റ് ആണ് സകവർഷ കലണ്ടറിലെ ആദ്യ മാസം ഏതാണ് ചൈത്രമാണ് അവസാന മാസം എന്ന് പറയുന്നത് ഫാൽഗുനാണ് ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ് സക വർഷം ഇതിൻ്റെ കൂടെ ഒരു പോയിന്റ് കൂടെ ഓർത്തു വെക്കുക കേരളത്തിന്റെ ദേശീയ കലണ്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ് കൊല്ലവർഷമാണ് കേരളത്തിലെ ദേശീയ കലണ്ടർ ഏതാണ് കൊല്ലവർഷം ഇതിൻ്റെ കൂടെ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം എന്ന് നോക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ആരെങ്കിലും ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ഓർത്തെടുക്കാം ദേശീയ പക്ഷി ഇന്ത്യയുടെ ദേശീയ പക്ഷി എന്നറിയപ്പെടുന്നത് മയിലാണ് ചിലവർക്ക് കേരളത്തിന്റെ ദേശീയ പക്ഷിയും ഇന്ത്യയുടേതും പറയുമ്പോൾ മാറിപ്പോ അല്ലെ അപ്പൊ മാറി പോവാൻ പാടില്ല ഇന്ത്യയുടെ ദേശീയ പക്ഷി എന്ന് പറയുന്നത് ഏതാണ് മയിലാണ് കേരളത്തിന്റെ എന്തായിരുന്നു മലമുഴയ്ക്ക് വീഴാമ്പലായിരുന്നു ഇന്ത്യയുടെ എന്താണ് മയിലാണ് നിങ്ങൾ ഇങ്ങനെ ദേശീയ പക്ഷി പുഷ്പം വൃക്ഷം ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ അതിലെ സയന്റിഫിക് നെയിം ശാസ്ത്രീയ നാമം കൂടി എന്തായാലും പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോ ഇങ്ങനെയുള്ള ഓരോന്നിന്റെയും ശാസ്ത്രീയ നാമം പി എസ് സി എക്സാമിന് ചോദിക്കാറുണ്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടും അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അറ്റ്ലീസ്റ്റ് അതിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ശാസ്ത്രീയ നാമം എന്തായാലും പഠിച്ചു വെക്കുക മയിലിന്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ് എന്നുള്ളതാണ് എന്താണ് പാവോ ക്രിസ്റ്റാറ്റസ് എന്നുള്ളതാണ് മയിലിന്റെ ശാസ്ത്രീയ നാമം ഈ സയന്റിഫിക് നെയിമ് പഠിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടി ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും അതൊന്ന് ഓർത്തു വെക്കുക ഏതെങ്കിലും കോഡ് ഉപയോഗിച്ചിട്ടോ എങ്ങനെയെങ്കിലും ഓർത്ത് വെക്കുക മയിലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് പാവോ ക്രിസ്റ്റാറ്റസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് മയിലിനെ ദേശീയ പക്ഷിയായിട്ട് അംഗീകരിച്ചത് മയിലാണ് ദേശീയ പക്ഷി പാവോ ക്രിസ്റ്റാറ്റസ് എന്നുള്ളതാണ് ശാസ്ത്രീയ നാമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് അംഗീകരിച്ചു അടുത്തത് ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ് താമരയാണ് ദേശീയ പുഷ്പം ഏതാണ് താമരയാണ് നിലമ്പോ ന്യൂസിഫറ എന്നുള്ളതാണ് താമരയുടെ ശാസ്ത്രീയ നാമം താമരയുടെ ശാസ്ത്രീയ നാമം എന്താണ് നിലംബോ ന്യൂസിഫറ നിലത്ത് കിടക്കുന്ന താമര എന്ന് ആലോചിച്ചാൽ മതി നിലംബോ ന്യൂസിഫറ എന്നുള്ളതാണ് താമരയുടെ ശാസ്ത്രീയ നാമം കേരളത്തിന്റെ ആയിട്ട് മാറിപ്പോകാൻ പാടില്ല കേരളത്തിന്റെ എന്തായിരുന്നു പുഷ്പം കേരളത്തിന്റെ കണിക്കൊന്നയാണ് ഇന്ത്യയുടെ താമര നിലമ്പോ ന്യൂസിഫറ അടുത്തത് ദേശീയ വൃക്ഷം ഇന്ത്യയുടെ ദേശീയ വൃക്ഷം എന്ന് പറയുന്നത് പേരാലാണ് എന്താണ് കറക്റ്റ് ആൻസർ പേരാൽ എന്നുള്ളതാണ് ചിലതിൽ ആൽ എന്നും കാണാറുണ്ട് കറക്റ്റ് ആയിട്ട് എന്ത് പഠിച്ചു വെക്കുക പേരാൽ എന്ന് പഠിച്ചു വെക്കുക പേരാലിന് അഥവാ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ ആൽ എന്നാണെങ്കിൽ അത് നോക്കുക ചിലതിൽ ആൽ എന്നും ചിലതിൽ പേരാൽ എന്നും കാണാറുണ്ട് അപ്പൊ അതിന്റെ സയന്റിഫിക് സയൻറ്റിഫിക് നെയ്മുകൂടെ പഠിച്ചു വെക്കുക ഫൈക്കസ് ബംഗാളിൻസിസ് എന്നാണ് പേരാലിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ഫൈക്കസ് ബംഗാളിൻസിസ് ബംഗാളിൽ നിന്ന് വന്ന പേരാൽ എന്ന് ആലോചിച്ചാൽ മതി ഇവിടുന്ന് വന്ന പേരാല് ബംഗാളിൽ നിന്ന് വന്ന പേരാല് ഫൈക്കസ് ബംഗാളിൻസിസ് എന്നാണ് എന്തിന്റെ പേരാലിന്റെ നാമം അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ദേശീയ പക്ഷി പഠിച്ചു മയിലാണ് പാവോ ക്രിസ്റ്റാറ്റസ് എന്നുള്ളതാണ് ശാസ്ത്രീയ ശാസ്ത്രീയനാമം പിന്നെന്താ പഠിച്ചത് ദേശീയ പുഷ്പം താമരോ താമരയാണ് സോറി താമര നിലത്ത് കിടക്കുന്ന താമര അല്ലെ നിലമ്പോ ന്യൂസിഫറ നിലത്തുള്ള താമര നിലമ്പോ ന്യൂസിഫറ അടുത്തെന്ത് പഠിച്ചു വൃക്ഷം എന്താണ് ദേശീയ വൃക്ഷം പേരാല് എവിടുന്ന് വന്നതാ പേരാല് ബംഗാളിൽ നിന്ന് വന്ന പേരാല് അതായത് ഫൈക്കസ് ബംഗാളിൻസിസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം നമുക്ക് നെക്സ്റ്റ് സെറ്റ് നോക്കാം ദേശീയ നദി ഇന്ത്യയുടെ ദേശീയ നദി എന്നറിയപ്പെടുന്നത് ഗംഗയാണ് നമ്മുടെ പുണ്യ എന്നൊക്കെ അറിയപ്പെടുന്ന ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി രണ്ടായിരത്തി എട്ടിലാണ് ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് അപ്പൊ ഇന്ത്യയുടെ ദേശീയ നദി എന്താണ് ഗംഗ അടുത്തത് ദേശീയ മൃഗം ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് കടുവയാണ് അല്ലെ ദേശീയ മൃഗം ഏതാണ് കടുവയാണ് കടുവയുടെ ശാസ്ത്രീയ നാമം ഓർത്തു വെക്കുക പാന്തേറ ടൈഗ്രീസ് പാന്തേറ ടൈഗ്രീസ് എന്നുള്ളതാണ് കടുവയുടെ ശാസ്ത്രീയ നാമം ടൈഗർ ടൈഗ്രീസ് അങ്ങനെ ഓർത്തു വെച്ചാൽ മതി ടൈഗർ ടൈഗ്രീസ് പാന്തേറ ടൈഗ്രീസ് എന്നുള്ളതാണ് കടുവയുടെ ശാസ്ത്രീയ നാമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് കടുവയെ ദേശീയ മൃഗമായിട്ട് അംഗീകരിച്ചത് അതിനു മുന്നേ ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹമായിരുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് കടുവയെ ദേശീയ മൃഗമായിട്ട് അംഗീകരിച്ചു അപ്പം അതിന്റെ സയന്റിഫിക് നെയിം എന്താണ് പാന്തേറ ടൈഗ്രിസ് അടുത്തത് ദേശീയ ഫലം ദേശീയ ഫലം എന്താണ് മാങ്ങയാണ് ദേശീയ ഫലം മാങ്ങയാണ് മാങ്ങയുടേത് മാഞ്ചിഫെറ ഇൻഡിക്ക മാങ്ങിഫറ ഓക്കെ മാങ്ങ മാഞ്ചിഫറ വേണമെങ്കിൽ മാങ്ങ മൂഞ്ചി എന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ നാടൻ കൊളോക്കിയ ലാംഗ്വേജിൽ പറയുന്നതാണ് മൂഞ്ചൽ എന്നുള്ളത് അപ്പൊ മാങ്ങ മൂഞ്ചി എന്ന് ആലോചിച്ചാൽ മതി മാഞ്ചിഫറ ഇൻഡിക്ക എന്നുള്ളതാണ് മാങ്ങയുടെ ശാസ്ത്രീയ നാമം എന്താണ് മാഞ്ചിഫറ ഇൻഡിക്ക ദേശീയ ബലമാണ് മാങ്ങ അടുത്തത് ദേശീയ കായിക വിനോദം അല്ലെങ്കിൽ ദേശീയ കളി എന്നറിയപ്പെടുന്നത് എന്താണ് ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം അല്ലെങ്കിൽ ദേശീയ കളി എന്നറിയപ്പെടുന്നത് ഹോക്കിയാണ് അപ്പം ഈ സെറ്റിൽ എന്തൊക്കെ പഠിച്ചു ദേശീയ നദി എന്ന് പറയുന്നത് ഗംഗയാണ് രണ്ടായിരത്തി എട്ടിലാണ് ഗംഗയെ ദേശീയ നദിയായിട്ട് അംഗീകരിച്ചത് അടുത്തത് ദേശീയ മൃഗം കടുവ കടുവയുടെ നാമം എന്താണ് പാന്തേറ ടൈഗ്രീസ് പാന്തേറ ടൈഗ്രീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ദേശീയ മൃഗമായിട്ട് കടുവയെ അംഗീകരിച്ചത് അടുത്തത് ദേശീയ ഫലം എന്ന് പറയുന്നത് മാങ്ങയാണ് ദേശീയ ഫലം മാങ്ങയാണ് മാഞ്ചിഫറ ഇൻഡിക്ക എന്നുള്ളതാണ് മാങ്ങയുടെ ശാസ്ത്രീയ നാമം ദേശീയ കായിക വിനോദം അല്ലെങ്കിൽ ദേശീയ കളി എന്നറിയപ്പെടുന്നത് എന്താണ് ഹോക്കിയാണ് അടുത്തത് ഇന്ത്യയുടെ ദേശീയ ഭാഷ അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷ എന്നറിയപ്പെടുന്നത് ഹിന്ദിയാണ് ഹിന്ദിയാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷ അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷ എന്ന് അറിയപ്പെടുന്നത് രാഷ്ട്രഭാഷ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ അപ്പൊ ഇന്ത്യയുടെ ദേശീയ ഭാഷ അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷ ഏതാണ് ഹിന്ദിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സെപ്റ്റംബർ പതിനാലിനാണ് ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സെപ്റ്റംബർ പതിനാലിനാണ് ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിച്ചത് അടുത്തത് ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഇന്ത്യയുടെ ദേശീയ മത്സ്യം അയലയാണ് അയലയാണ് ഇന്ത്യയുടെ ദേശീയ മത്സ്യം അതിൻ്റെ സയൻറ്റിഫിക് നെയിമ് കൂടെ ഓർത്തുവെക്കണം എന്നുള്ളതാണ് അയലയുടെ സയന്റിഫിക് നെയിം എന്താണ് റാസ്ട്ര കണകുർത്ത ചില സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യയുടെ ദേശീയ മത്സ്യമായിട്ട് അയക്കൂറ എന്ന ആൻസർ കാണാറുണ്ട് പക്ഷെ കറക്റ്റ് ആൻസർ പി എസ് സിടെ ആൻസർ പ്രകാരം അയല എന്നുള്ളതാണ് അപ്പോൾ അയലയാണ് ദേശീയ മത്സ്യം അതിന്റെ സയന്റിഫിക് നെയിം എന്താണ് രാഷ്ട്രീയലഹർ കണകുർത്ത അടുത്തത് ദേശീയ ജലജീവി ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്നറിയപ്പെടുന്നത് ഗംഗാ ഡോൾഫിൻ ആണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ് ഗംഗാ ഡോൾഫിൻ ഇങ്ങനെ റയർ ആയിട്ടുള്ളതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം ഇതൊക്കെ നമ്മൾ സ്ഥിരം പറയുന്നില്ലേ മൃഗമായാലും പുഷ്പായാലും ആഹ് പിന്നെന്താ വൃക്ഷായാലും ഒക്കെ ഇങ്ങനെ കുറച്ച് ആയിട്ടുള്ളത് തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം ദേശീയ ജലജീവി ഏതാണ് ഗംഗാ ഡോൾഫിൻ ആണ് പ്ലാറ്റിനിസ്റ്റ ഗാൻജറ്റിക്ക എന്നുള്ളതാണ് ഗംഗാ ഡോൾഫിന്റെ സയന്റിഫിക് നെയിം എന്താണ് പ്ലാറ്റിനിസ്റ്റ ഗാൻജറ്റിക്ക രണ്ടായിരത്തി ഒൻപതിലാണ് ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവി ആയിട്ട് അംഗീകരിച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് ഗംഗാഡോൾഫിനെ ദേശീയ ആയിട്ട് അംഗീകരിച്ചത് അപ്പം എന്താണ് പഠിച്ചത് രാഷ്ട്രീയ ഭാഷ അല്ല സോറി ദേശീയ ഭാഷ അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷ എന്നറിയപ്പെടുന്നത് എന്താണ് ഹിന്ദിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനാലിലാണ് ഔദ്യോഗിക ഭാഷയായിട്ട് ഹിന്ദിയെ അംഗീകരിച്ചത് അടുത്ത ദേശീയ മത്സ്യം അയലയാണ് അതിന്റെ ശാസ്ത്രീയ നാമം എന്താണ് റാസ്ട്ര കണകുർത്ത രാഷ്ട്രീയർ കണകുർത്ത എന്നുള്ളതാണ് അയലയുടെ ശാസ്ത്രീയ നാമം അയക്കുറയല്ല അയല അടുത്തത് ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ആണ് പ്ലാറ്റിനിസ്റ്റ ഗാൻജറ്റിക്ക എന്നുള്ളതാണ് ഗംഗാ ഡോൾഫിന്റെ ശാസ്ത്രീയ നാമം രണ്ടായിരത്തി ഒൻപതിലാണ് ഗംഗാ ഡോൾഫിന് ദേശീയ ആയിട്ട് അംഗീകരിച്ചത് നമ്മുടെ ലാസ്റ്റ് സെറ്റ് നോക്കാം ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ഏതാണ് ആനയാണ് ഓക്കെ ദേശീയ മൃഗം നമ്മൾ നേരത്തെ കടുവാന്ന് പഠിച്ചു മാറി മാറിപ്പോവാൻ പാടില്ല ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി എന്താണ് ആനയാണ് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമായിട്ടുള്ള ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി അതിന്റെ സയന്റിഫിക് നെയിം ഓർത്തു വെക്കുക എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്താണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ഓർത്തു വെക്കാൻ എളുപ്പല്ലേ ആന എലിഫന്റ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നുള്ളതാണ് ആനയുടെ ശാസ്ത്രീയ നാമം രണ്ടായിരത്തി പത്തിലാണ് ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയായിട്ട് അംഗീകരിച്ചത് ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയായിട്ട് അംഗീകരിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി പത്തിൽ അടുത്തത് ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം എന്നറിയപ്പെടുന്നത് എന്താണ് ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം എന്നറിയപ്പെടുന്നത് സത്യമേവ ജയതേ എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചിട്ടുള്ളതാണ് സിംഹമുദ്ര പഠിക്കുമ്പോൾ അല്ലെ അവിടെ താഴെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് അതിൽ സത്യമേവ ജയതേ ദേവനാഗിരി ലിപിയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് മുണ്ടഗോപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അവിടെ അപ്പൊ ഈ സത്യമേവ ജയതയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം എന്ന് അറിയപ്പെടുന്നത് അടുത്തത് ദേശീയ പ്രതിജ്ഞ ദേശീയ പ്രതിജ്ഞ എന്താണ് നമ്മൾ പണ്ട് കാലത്ത് സ്കൂളുകളിലൊക്കെ അസംബ്ലിക്കൊക്കെ ചൊല്ലുന്നതാണ് അല്ലേ എന്താണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ അതാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത് അത് എഴുതിയത് പൈതിമാരി വെങ്കിട സുബ്ബറാവു എന്ന ആളാണ് പൈതിമാരി വെങ്കിട സുബ്ബറാവു എന്ന ആളാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആന്ധ്രാപ്രദേശുകാരനാണ് അതുകൊണ്ട് തന്നെ ആദ്യം എഴുതിയത് തെലുങ്കിലാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയ ഭാഷ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് തെലുങ്കാണ് ആന്ധ്രാപ്രദേശുകാരനായിട്ടില്ല പൈതിമാരി വെങ്കിട സുബ്ബറാവു ആണ് എഴുതിയത് നമ്മുടെ സ്കൂളുകളിൽ അസംബ്ലിക്കൊക്കെ ചൊല്ലുന്നു എന്ന് പറഞ്ഞില്ല അപ്പൊ സ്കൂളുകളിൽ പ്രതിജ്ഞ ചൊല്ലാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചു മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതലാണ് സ്കൂളുകളിൽ ദേശീയ പ്രതിജ്ഞ ചൊല്ലാൻ വേണ്ടി തുടങ്ങിയത് അപ്പൊ എന്തൊക്കെയാണ് പഠിച്ചത് ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി എന്നറിയപ്പെടുന്നത് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമായിട്ടുള്ള ആനയാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നുള്ളതാണ് ആനയുടെ സയന്റിഫിക് നെയിം രണ്ടായിരത്തി പത്തിലാണ് ആനയെ ദേശീയ പൈതൃക ജീവിയായിട്ട് അംഗീകരിച്ചത് അടുത്തത് ദേശീയ മുദ്രാവാക്യം എന്നറിയപ്പെടുന്നത് സത്യമേവ ജയതെ എന്നുള്ളതാണ് ദേശീയ പ്രതിജ്ഞ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞയാണ് അത് എഴുതിയ ആളുടെ പേര് ഇമ്പോർട്ടന്റ് ആണ് പൈതിമാരി വെങ്കിട സുബ്ബറാവു ആണ് നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആന്ധ്രാപ്രദേശ്കാരനാണ് ആദ്യം എഴുതിയത് ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെലുങ്കിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ സ്കൂളുകളിൽ ഈ ദേശീയ പ്രതിജ്ഞ ചൊല്ലാൻ വേണ്ടി തുടങ്ങി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ എന്ന ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷനായിട്ടാണ് ചെയ്തത് അപ്പോൾ ആ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി ഇനിയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ടോപ്പിക്കിൽ സബ് ടോപ്പിക്സ് ആയിട്ട് കുറേ എണ്ണ ഉണ്ട് നമ്മുടെ സിലബസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അതിൻ്റെ ബാക്കി ക്ലാസ്സുകളൊക്കെ നമുക്ക് വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം മാത്സ് ക്ലാസുകൾ മൈൽസ്ട്രോൺ പി എസ് സി എന്ന ചാനലിൽ നമ്മുടെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് അനുസരിച്ച് നടക്കുന്നുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അവയും കാണുക ഇതിൻ്റെ കൂടെ തന്നെ മാത്സും കൂടെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പോവുക അതുപോലെ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്തു നോക്കാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യാനൊക്കെ ആയിട്ട് മൈസ്ട്രോൺ പി എസ് സി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പം ഇത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക